എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഒരു ഇന്ത്യയിലെ ഒരു മുഖ്യധാര പാർട്ടികളിൽ യാതൊരു തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയും ഇല്ലാത്തത് ഇടതുപക്ഷത്തിനാണ് സോഷ്യൽ മീഡിയക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി വേണം പുതിയൊരു സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് ഈ ഒരു കൺഫ്യൂഷൻ്റെ ബാക്കി കൂടിയാണോ നമ്മളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു ടൂളാണ് ഇത് മൈക്ക് പോലെയാണ് ഹിറ്റ്ലറുടെ ശബ്ദം മൈക്കിലൂടെ കേട്ടാലും മറ്റു ശബ്ദം ഉയർന്നിരിക്കും ഗാന്ധിയുടെ ശബ്ദം കേട്ടാലും ഉയർന്നു മൈക്കിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല സ്വാദം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടിൻ്റെ അവലോകനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ സവിശേഷമായ മറ്റൊരു രീതിയിലുള്ള അവലോകനത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇടതുപക്ഷത്തുനിന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ത് ഗുണമാണ് ഇടതുപക്ഷത്തിനും സി പി എമ്മിനും നൽകിയത് എന്ന ചോദ്യം വളരെ ഗൗരവത്തിൽ ഉയരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ പൊതുവിൽ മനുഷ്യർക്ക് അവരുടെ സ്വന്തം അഭിപ്രായം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ പ്രകടിപ്പിക്കാൻ പറ്റിയ വേദിയാണ് അത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അതിനെ മോശം രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളും ധാരാളമുണ്ട് സംഘടിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും വളരെ സജീവമായിട്ട് നടന്നു വരുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയും രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയും വേണ്ടിയും ഒക്കെ സംഘടിതമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അതിന് വളരെ മോശം രീതിയിൽ സംഘടിതമായി ഉപയോഗിക്കുന്ന കാഴ്ചയെ നമ്മൾ ഒരു പത്ത് വർഷത്തിലധികമായിട്ട് രാജ്യത്ത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാജങ്ങൾ നുണകൾ വർഗീയ വിദ്വേഷം വളർത്താൻ ഉപയോഗിക്കുന്ന വിധത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലൊക്കെ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപക്ഷെ സംഘടിതമായ ആശയപ്രചാരണത്തിന് സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ച് തുടങ്ങിയത് കേരളത്തിൽ സി പി എം ആണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സി പി എം നേരിട്ടല്ലെങ്കിൽ പോലും സി പി എമ്മിനോട് അനുഭവം പ്രകടിപ്പിക്കുകയോ അവരോട് ആശയപരമായി ഐക്യപ്പെട്ടു നിർക്കുകയോ ചെയ്യുന്ന ആളുകൾ ചേർന്നുള്ള ഗ്രൂപ്പുകൾ അത് ഉപയോഗിക്കുന്ന കാഴ്ച കണ്ടു അവർ ആക്രമണം നടത്തുന്നു എന്ന ആക്ഷേപം പിൽക്കാലത്ത് കേട്ടു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ഥാനാർത്ഥികളായ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നത് അവരെ അപകീർത്തിപ്പെടുത്തുന്നത് അത് സംബന്ധിച്ചുള്ള പരാതികൾ ഒക്കെ നമ്മൾ കണ്ടു അതിനുശേഷമാണിപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂര് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജൻ അദ്ദേഹം ഈ സി പി എമ്മിന് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ആശയപ്രചരണം നടത്തുന്നു എന്ന് പറ്റുന്ന എന്ന് വിചാരിക്കുന്ന ഗ്രൂപ്പുകളെ തന്നെ വിലക്കെടുക്കുകയോ അവർ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്തു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് അതിന് ചില ഗ്രൂപ്പുകൾ വളരെ ശക്തമായ മറുപടി നൽകുകയും ചെയ്യുന്നു ഇലക്ഷൻ പരാജയത്തിന് തങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല അതിന് മറ്റ് കാരണങ്ങളുണ്ട് അധികാര തുടർച്ച അതിൽ ഭ്രമിച്ചു പോയതിൻ്റെ ബാക്കിയാണ് ഈ പരാജയമെന്ന് വിലയിരുത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സൈബർ ഇടത്തെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ പ്രയോജനം എന്താണ് അത് ഉള്ള ശരിക്കുള്ള പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടോ നമുക്കിപ്പോൾ ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തനം സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി സ്വന്തം അഭിപ്രായം മറുകൂടാതെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രീ ദിവാകരനാണ് സ്വാഗതം ഇൻസൈറ്റിലേക്ക് നമ്മളിത് സംസാരിക്കുമ്പോൾ ബേസിക്കലി സാമൂഹ്യ മാധ്യമങ്ങൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായി വളരെ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള വേദിയായിട്ട് അതിൻ്റെ ഒരു സാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അതിനെ പരിമിതപ്പെടുത്താൻ പാകത്തിൽ ഗവൺമെൻറ് ശ്രമിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കാണുകയും ചെയ്തു എങ്ങനെ അതിനെ പരിമിതപ്പെടുത്താം എങ്ങനെ അതിനെ വരുതിയിൽ എന്ന് അവർ ശ്രമിക്കുന്നതിന് ഈ പ്ലാറ്റ്ഫോമുകളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് നിയന്ത്രിച്ചുള്ള ആശയപ്രചാരണമാണോ എന്നുള്ളതാലോ ഈ പറയുന്ന അനുഭാവി ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ള രാഷ്ട്രീയം അതാ ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം കേരളത്തിൽ അഭിമുഖിക്കുന്നുണ്ടോ സവിശേഷമായിട്ട് ഇടതുപക്ഷവും സി പി എമ്മും അഭിമുഖീകരിക്കുന്നുണ്ടോ അല്ലെ എനിക്ക് ഇതിൻ്റെ പ്രശ്നം സി പി എമ്മും ഇടതുപക്ഷത്തിനും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കരൺ താപ്പൂറുമായിട്ടുള്ള ധ്രൂറാട്ടിയുടെ അഭിമുഖത്തിൽ മറ്റേ ഈ ധ്രുറാട്ടി എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ ധ്രുവറാട്ടി ഭയങ്കര രസമുള്ളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് ധ്രുറാട്ടി പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ടൂളാണ് ഇത് മൈക്ക് പോലെയാണ് ഹിറ്റ്ലറുടെ ശബ്ദം മൈക്കിലൂടെ കേട്ടാലും മറ്റു ശബ്ദം ഉയർന്നിരിക്കും ഗാന്ധിയുടെ ശബ്ദം കേട്ടാലും ഉയർന്നു മൈക്കിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല മൈക്കിനെ സംബന്ധിച്ചുള്ള ഏത് ശബ്ദവും ഉയർത്തി കാണിക്കുക എന്നുള്ള റോള് മാത്രമേ ഉള്ളൂ അതേപോലെ സോഷ്യൽ മീഡിയയിൽ എന്താണ് ആരാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ശബ്ദവും അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാനുള്ള ഒരു സംഭവമായിട്ട് സോഷ്യൽ മീഡിയ നിലനിൽക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഒരു മുഖ്യധാര പാർട്ടികളിൽ യാതൊരു തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയും ഇല്ലാത്തത് ഇടതുപക്ഷത്തിനാണ് സോഷ്യൽ മീഡിയക്ക് ഒരു സ്ട്രാറ്റജി വേണം ഇപ്പം നമുക്ക് ഇപ്പോൾ രാജീവിനോ സ്ത്രീയത്തിനോ മറ്റു മാധ്യമങ്ങളോട് കലഹിക്കാം നമുക്ക് പേഴ്സണലായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല നമ്മൾ നാളെ പോയിട്ട് മറ്റേ ഒരു പൊതുജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ സി പി ഐ മറ്റേ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം മീഡിയയോട് കലഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായിട്ടൊരു മീഡിയ സ്ട്രാറ്റജി വേണം ഒന്നുങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ആശയപ്രചരണം നടത്താനായിട്ട് നിങ്ങൾക്ക് പത്രം ചാനൽ ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം അത് പൂർണ്ണമായിട്ടും സാധിക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒരു തരത്തിലുള്ളൊരു വലിയ സ്ട്രാറ്റജി വേണം ഇത് സി പി എമ്മിന് ഒരു സമയത്തുമില്ല കോൺഗ്രസിനും ഇല്ല പക്ഷെ കോൺഗ്രസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പൈസ കൊടുത്തിട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിക്കും ഇപ്പോൾ ഇതിനൊരു ഇതിനാണ് ഇഷ്ടംപോലെ ഏജൻസികളുണ്ട് അപ്പോൾ സി പി എമ്മിനത് ചെയ്യാവുന്നേ ഉള്ളൂ ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ടത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കും മറ്റോ ചെയ്തിട്ട് ഇതൊരു ഇതൊരു ഒരു സ്ട്രാറ്റജിക്കലായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ മറ്റേ ഇപ്പോൾ പല സമയത്തും സോഷ്യൽ മീഡിയയിലെ കടന്നലുകൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുകളെ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കള് പ്രകീർത്തിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതിൻ്റെ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ കുറ്റം പറയാനുള്ള കാര്യമില്ല സത്യം പറയുകയാണെങ്കിൽ അതൊരു സത്യവുമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ മെയിൻ സ്ട്രീം മീഡിയ വളരെ വളഞ്ഞിട്ട് മറ്റേ ലെഫ്റ്റിനെ ആക്രമിക്കുന്ന സമയത്ത് വസ്തുതകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ആളുകളാണ് അവരൊരു സംഘടിത രൂപമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ പ്രൊഫൈലുകൾ ഈ ഫാക്റ്റുകളുടെ പുറകിൽ പോയിട്ടുണ്ട് അത് കൊണ്ടുപിടി വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം അങ്ങനെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡ് കാലത്ത് ഇതിൻ്റെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഏജൻസിയെ ഏൽപ്പിച്ചത് സംബന്ധിച്ചുണ്ടായ വലിയ വിവാദങ്ങളുടെ കാലത്ത് ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു നമ്മുടെ മുമ്പ് അതുപോലെ സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടായ സമയത്ത് ഇതിന്റെ അലിഗേഷൻ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച സമയത്ത് അതിനെ പ്രതിരോധിക്കാനൊക്കെ അവർ രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടു കണ്ടിട്ട് അത് അത് മാത്രമേ ഇതിന് ലോ ഹി ഹിസ്റ്ററി വേണ്ടി കാരണം ഈ ലാബിലിൻ കേസിന്റെ ഒരു പുകമറി ഉണ്ടായിരുന്ന ഒരു കാലത്ത് ലാവലും കേസിൻ്റെ വസ്തുത എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അന്വേഷിച്ചത് ഒരു സംഘം അന്ന് ഒന്നുമില്ല ഈ ബ്ലോഗുകളിലൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘം പല അതായത് പല രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മുമ്പ് വലിയ പരസ്പര ബന്ധമുണ്ടായിരുന്നില്ലാത്ത ഒരു സംഘം മറ്റേ പറയുന്ന ഒരു ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഡാറ്റ അന്വേഷിച്ച് പോയത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് പോയത് അതിൽ ഇഷ്ടം പോലെ ആളുകൾക്ക് നിർണായകമായിട്ടുള്ള സംഘടന അങ്ങനൊരു ഒരു ഹിസ്റ്ററി കൂടി ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റിന് ഈ ഓൾട്ടർനേറ്റീവ് മീഡിയയിൽ അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഇത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ എന് എന്തുകൊണ്ടാണ് അത് അതിനെ ഒരു തരത്തിൽ ഒരു അതിനൊരു ഒരുമിച്ച് ചേർത്തിട്ട് ഒന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാ പ്ലാൻ വേണ്ടത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ സി പി എമ്മിനാണ് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഇത് എത്ര കാലമായിട്ട് ഈ മറ്റേ ബി ജെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളായിക്കോട്ടെ ഇത്തരം ഗ്രൂപ്പുകളെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളെ വിലക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ പലതരത്തിലുള്ള കള്ളപ്പേരുകളിൽ ഗ്രൂപ്പുകളുണ്ടാക്കുക ആ വഴി മറ്റു വിദ്വേഷം ഇതിവിടെ നടക്കുന്ന കാര്യമല്ല ഇതിന് ഇത് സി പി എം പുതിയതായിട്ട് ഇപ്പോൾ എലക്ഷൻ്റെ കഴിഞ്ഞതിന് ശേഷം പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമല്ലോ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അങ്ങനെയുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയൊക്കെ നേരത്തെ വേണം അല്ലാതെ എലക്ഷൻ തോറ്റു കഴിഞ്ഞതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളും ചെയ്യേണ്ടത് എന്താണ് അത് നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് കണ്ട് പിടിച്ചിട്ട് അതിനൊരു പരിഹാരം കാണുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനെ സത്യസന്ധമായിട്ട് വിലയിരുത്താൻ ശ്രമിക്കുക അല്ലാതെ എനിക്ക് ഈ പറഞ്ഞ രീതിയിലൊരു സൈബർ ഇടത്തിലെ ആളുകളെ അല്ലെങ്കിൽ അതിന് ഒരു കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഒരു ഈ തോൽവിയുടെ ഒരു ഭാരം മറ്റെന്നവരുടെയെങ്കിലും ഒരു ഷോൾഡറിലേക്ക് വയ്ക്കുക അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു 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 സത്യസന്ധത തോന്നുന്നില്ല റൈറ്റ് അത് പറയുമ്പോഴേ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചത് സി പി എമ്മിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ അവർ നടത്തിയിരുന്ന വർക്ക് അതായത് നാട്ടിൻപുറത്ത് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ വീടുകളിൽ പോവുകയും ആളുകളെ കാണുകയും രാഷ്ട്രീയം സംസാരിക്കുകയും ഒക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത് അവരുടെ ഒരു ശക്തിയായിട്ട് നമ്മൾ കണ്ടിരുന്നത് ഈ ഭാഗം ദുർബലമാവുകയും ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ കുറേക്കൂടെ സജീവമാവുകയും ചെയ്തപ്പോൾ ഇത് രണ്ടും നമ്മളൊരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇതിലേതാണ് നമ്മൾ കുറേ കൂടെ എടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് പുതിയൊരു സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് ഈ ഒരു കൺഫ്യൂഷൻ്റെ ബാക്കി കൂടിയാണോ നമ്മളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അത് ശരിക്കുമുണ്ട് പ്രത്യേകിച്ചും ഈ കോവിഡിന് ശേഷം ഉള്ളൊരു ഒരു പുതു സാമൂഹ്യ സാഹചര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് ആശയം കുഴപ്പമുണ്ട് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ലോകത്തെവിടെയും ഈ സോഷ്യൽ മീഡിയ വഴിയാണ് കാര്യമായിട്ട് നടക്കുന്നത് നമുക്കിപ്പോൾ രണ്ടായിരത്തി പതിനാറില് ഈ ട്രംപ് സമയത്തൊക്കെ ഉള്ള ആ കാലത്ത് മുതൽ നമുക്കറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത് ഇപ്പം ഈ ഇപ്പോൾ ബ്രെക്സിറ്റ് മറ്റേ ചർച്ച അങ്ങനെയുള്ള ഒരു ലോകത്തിന് ഒരു കഴിഞ്ഞൊരു പ ഒരു ദശാബ്ദത്തിന് മുകളിലായിട്ട് ഇൻറ്റർനാഷണൽ നടക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ കാര്യത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു മാറ്റം എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഈ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഒരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ സൈബർ ഇടത്തിലൂടെയാണ് കാര്യമായിട്ട് നടക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ മറ്റേ ഇലക്ഷന് ശേഷമുള്ള കണക്ക് വന്നല്ലോ ബി ജെ പിയേക്കാൾ കൂടുതൽ പ്രാദേശിക ബി ജെ പിയേക്കാളും കോൺഗ്രസിനേക്കാളും കൂടുതൽ പ്രാദേശിക പാർട്ടികളാണ് ഈ സോഷ്യൽ മീഡിയ ഇത്തവണ ഇലക്ഷനിൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതെന്നുള്ളതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇനി കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗ്രൗണ്ട് ലെവലിലുള്ളൊരു ഒരു ബന്ധം എല്ലാ പാർട്ടികൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സി പി എമ്മിന് നഷ്ടപ്പെടുമ്പോഴാണ് അതിൽ പ്രശ്നം വന്നത് ഇനി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേരള എല്ലാ കാലത്തും ഒരു ഒരു വലതുപക്ഷ സമൂഹമാണ് അതിൽ ഈ വലതുപക്ഷത്തിന് സഹിക്കാൻ വയ്യാതെ പുറത്താക്കണം എന്ന് കരുതുന്ന സമയത്ത് മാത്രമേ കേരളത്തിലെ ആളുകളെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുള്ളൂ അല്ലാത്ത സമയത്ത് ഇപ്പോൾ അല്ലാതൊരു തുടർച്ചയുണ്ടായിരുന്നു ഒരേ ഒരു സമയം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിനൊരു കാരണം തന്നെ ഉണ്ടായിരുന്നു അതിനെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിനൊരു തുടർച്ച ഉണ്ടായിരുന്നു അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അതിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും മറ്റേ ഇടതുപക്ഷത്തിന് നിലനിർത്തുന്നത് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന പേരുമായിട്ടുള്ളൊരു ഒരു ഒരു സജീവമായിട്ടുള്ളൊരു ഒരു ബന്ധമാണ് എന്ന് ഈ ജനങ്ങളിലേക്ക് ഇങ്ങനെ പടർന്നു പിടിച്ച് നടക്കുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം സോഷ്യൽ മീഡിയ വെച്ചിട്ട് ഇത് പരിഹരിക്കാം എന്നുള്ളൊരു ഒരു കാര്യം എന്തായാലും നടക്കുന്ന കാര്യമല്ല കാരണം സോഷ്യൽ മീഡിയ നേരത്തെ പറഞ്ഞതുമാതിരി ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരു ഒരു സ്ഥലമാണ് അതിന് അത് ഇടതുപക്ഷത്തിന് ചെയ്യാം മറ്റേ മറ്റേ ഈ പറഞ്ഞ കോൺഗ്രസിനോ യു ഡി എഫിനോ ചെയ്യാം മറ്റ് ബി ജെ പിക്ക് ചെയ്യാം എല്ലാവർക്കും ചെയ്യാം നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു പണം മുടക്കാനുള്ള ഒരു വലിയ ഏജൻസി ഉണ്ട് അവർക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഏത് തരത്തിലുമുള്ള പ്രൊഫൈലുകൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് ആക്രമിക്കാം ട്രോൾ ചെയ്യാം ഏത് തരത്തിലുള്ള ഒരാളുകൾ വ്യക്തിപരമായി മായിട്ട് ആളുകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് കുറേ കാലമായിട്ട് ബി ജെ പി ശ്രമിച്ചു ഇപ്പോൾ അത് നമുക്ക് കേരളത്തിൽ കണ്ടല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ തോമസ് ഐസക്കിനെതിരെ ടീ ശൈല ടീച്ചർക്കെ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഈ മറ്റ് പാർട്ടികൾക്ക് അതീതമായിട്ട് അവർ ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന ആ ഒരു ഒരു ജനകീയമായിട്ടുള്ളൊരു മുഖമുണ്ട് അതിനെ നിരാകരിക്കുക പരിപൂർണമായിട്ടും നിരാകരിച്ചുകൊണ്ട് അവരായി പറഞ്ഞ രീതിയിൽ അവരൊരു അഴിമതിക്കാരിയാണെന്ന് പറയുക അല്ലെങ്കിൽ അവരെ പറഞ്ഞ സമൂഹത്തിൽ ഒരു അപ്രസക്തരായിട്ടുള്ള ഒരു ആൾക്കാരാണ് എന്നുള്ള മട്ടിലുള്ള ഒരു ഒരു ആക്രമണ നടത്തി ഇതൊക്കെ സോഷ്യൽ മീഡിയക്ക് സാധിക്കുന്ന കാര്യമാണ് അത് വളരെ കാര്യമായിട്ട് ഈ സ്ട്രാറ്റജിക്കലി ചെയ്യുന്ന ഏജൻസികളുണ്ട് കാര്യങ്ങളുണ്ട് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുകിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടൊരു മാർഗം വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇറങ്ങുന്ന തരത്തിലുള്ള ഒരു ബന്ധം വേണം ഇത് രണ്ടിൽ എവിടെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്താണ് കുറവുണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ ഇതിൽ കാര്യമില്ല ഈ ചർച്ച അങ്ങനെ മുന്നോട്ട് പോയി സി പി എമ്മിനെ സംബന്ധിച്ച് സ്വയം പ്രഖ്യാപനം ഗ്രൂപ്പുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സ്വയം പ്രഖ്യാപിത ഗ്രൂപ്പുകളാണ് ഇപ്പോൾ എം വി ജയരാജൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന പൊൻകദിർ ചെങ്കൊടി അല്ലെങ്കിൽ പോരാളി ഷാജി ഇങ്ങനെ പറയുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ സ്വയം പ്രഖ്യാപിത ഗ്രൂപ്പുകളാകാം അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടുകൂടെ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സമ്മതത്തോടു കൂടെ തന്നെ രൂപീകരിക്കപ്പെട്ട ഗ്രൂപ്പുകളാകാം എന്താണെന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ല ഒരുപക്ഷെ സ്വയം പ്രഖ്യാപിത ഗ്രൂപ്പുകളാകാം ഈ പ്രഖ്യാപിത ഗ്രൂപ്പുകൾ നടത്തുന്ന പ്രവർത്തനം അതിൻ്റെ ഉത്തരവാദിത്വം പലപ്പോഴും സി പി എമ്മിൻ്റെ പിടലിലേക്ക് വരും ഈ ഗ്രൂപ്പുകൾ ഏതെങ്കിലും തരത്തിൽ തരത്തിലിപ്പോൾ നേരത്തെ തോമസ് ഐസക്കിൻ്റെയും ശൈലജ ടീച്ചറിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പുകൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിനെതിരെയോ ടാർജറ്റഡ് ആയിട്ടൊരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ പിടലിക്കാണ് വരിക അപ്പോൾ ഇത് അവർ തിരിച്ചറിയുന്നുണ്ടോ ഇത് ഈ സ്വയം പ്രഖ്യാപിത ഗ്രൂപ്പുകളായിട്ട് നിലനിർത്തുന്നതിൻ്റെ അപകടം അല്ലെങ്കിൽ അവർ നടത്തുന്ന ഏത് കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നതിൻ്റെ പ്രശ്നം ഇത് അവർ തിരിച്ചറിയേണ്ടത് സാധ്യത സാമാന്യം പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അത് തിരിച്ചറിയേണ്ടതും അതിൽ നിന്ന് നമ്മളുടെ ഗ്രൂപ്പ് ഏതാണ് എന്ന് പരസ്യമായിട്ട് കൃത്യമായിട്ട് പറയുകയും ചെയ്യുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കാൻ കൂടെ അതെ അതാണ് നമ്മൾ ആദ്യം പറയുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്കൊരു നമുക്കൊരു സ്ട്രാ മറ്റേ ഈ ഒരു സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ അക്കാര്യത്തിൽ ഒരു ഒരു സ്ട്രാറ്റജി കാണുന്നില്ല അതാണ് പ്രശ്നം കാരണം ഈ ഈ പറയുന്ന ഗ്രൂപ്പുകൾ എനിക്ക് ഈ ഗ്രൂപ്പുകളൊന്നും പരിചില്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾ എന്തായാലും ഇലക്ഷൻ്റെ സമയത്ത് പൊട്ടിമളച്ച ഇത് കുറേ കാലമായിട്ട് നിലനിൽക്കുന്നതാണല്ലോ അപ്പം ഇത് നേരത്തെ മുതൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പുകൾ വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അത് നേരത്തെ സി പി എം പ്രഖ്യാപിക്കണമല്ലോ ഇത്തരം ഗ്രൂപ്പുകളൊന്നും നമ്മളുടെ ഭാഗമായിട്ടുള്ള അല്ല ഇവർ ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് മറ്റേ ഗുണമില്ല അല്ലെങ്കിൽ നമുക്ക് മറ്റേ അതിന് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറയണമല്ലോ അല്ലാതെ ഇത് ഇത് മറ്റേതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു തോൽവി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു ഉണ്ടാകേണ്ട ബോധവത്വ അല്ലല്ലോ ഇത് ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇത് ശരിയാണെങ്കിൽ നേരത്തെ തന്നെ ഈ ഗ്രൂപ്പുകളെ തള്ളി പറയുന്ന തരത്തിലേക്കുള്ളൊരു ഒരു ഒരു സ്റ്റാറ്റ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള ഞങ്ങളൊരു സൈബർ സംഘം ഉണ്ടാക്കുന്നുണ്ട് അത് ആ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയാണല്ലോ സി പി എം ചെയ്തിരുന്നത് അപ്പോൾ നാട്ടിൽ മറ്റേ പുരോഗമനപരമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളെ മറ്റേ മറ്റേ ജില്ലാതലത്തിലോ ഏരിയ തലത്തിലോ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പാർട്ടിയിൽ മുതിർന്ന ഒരാളെ ഏല്പിക്കുക അവരത് കോർഡിനേറ്റ് ചെയ്ത് മറ്റേ ജില്ലാതലത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണല്ലോ ഒരു രീതി ഉണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പാർട്ടിയിൽ നിന്ന് ഓ ഒന്നുകിൽ ആളുകളെ നിശ്ചയിക്കാം അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പുതിയൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തീരുമാനിക്കാം ഇതിലൊരു ഇതിലൊരു തീരുമാനം വേണം ഇതിലിപ്പോൾ ഈ പറഞ്ഞതിൽ നമുക്കൊരു അബദ്ധം പറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് ആൾ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയക്ക് ഇടതുപക്ഷത്തിനൊരു സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി മറ്റേ കൃത്യമായിട്ട് നടപ്പാക്കണം അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന രീതിയിലുള്ള വല്ല ഇതിൻ്റെ ഏജൻസികൾ ധാരാളം ഏജൻസികളുണ്ട് അവരെ ആരെങ്കിലും പുറത്തുനിന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ നാഷണൽ മീഡിയ മുഴുവൻ ഏതാണ്ട് എല്ലാവരും ബി ജെ പിക്ക് അനുകൂലമോ നരേന്ദ്രമോദിക്ക് അനുകൂലമോ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലൂടെയാണ് കുറെക്കൂടെ ബെറ്ററായി കമ്മ്യൂണിക്കേറ്റ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത് അവരെന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസി അത് അത്തരം ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടെ ഭംഗിയായിട്ട് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ നേരെ തിരിച്ച് ഈ ഇലക്ഷൻ തോൽവിക്ക് ശേഷം ഈ ഗ്രൂപ്പുകളൊക്കെയാണ് പ്രശ്നം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തുകയാണ് ചെയ്യുന്നത് സീത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യമോ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ഇതൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണോ നമ്മളും നമുക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാ സാധാരണ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇപ്പോഴും പലരും ഈ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തത് ഇടതുപക്ഷമാണെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ആദ്യത്തെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത് പാർട്ടിക്ക് സ്വന്തം മറ്റേ ഇടതുപക്ഷമാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ആദ്യത്തെ മറ്റേ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് എസ് എഫ് ഐ ആണ് അപ്പം ഈ ഇത്തരം കാര്യങ്ങളിൽ മുമ്പേ നടന്നിട്ടുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞെങ്കിൽ മറ്റേ ഇടത്ത് കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത് എന്നെനിക്ക് മനസ്സിലാവില്ല കാരണം ഇപ്പോൾ ബി ജെ പി ഒക്കെ എത്രയോ മുൻപ് ട്വിറ്റർ അക്കൗണ്ട് നരേന്ദ്രമോദിക്ക് മറ്റേ പ്രധാനമന്ത്രി ആകുന്നതിന് എത്രയോ മുമ്പുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഇതിലേക്ക് അങ്ങനെ എത്തുന്നതെന്ന് പറയുന്നത് അത് നേരത്തെ പ്ലാൻ ചെയ്തൊരു സ്ട്രാറ്റജി ആയിട്ടാണ് അത് അല്ലാതെ ഇതൊരു മറ്റേ സ്വാഭാവികമായിട്ട് ഓർഗാനിക്കായിട്ട് ഓർഗാനിക്കായിട്ട് ഒന്നും സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നില്ല ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ മറ്റേ മറ്റേ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലാതെ പാർട്ടികൾക്ക് ഒരു കാര്യത്തും നിങ്ങൾക്ക് നിങ്ങളൊരു നേതാക്കന്മാരായിട്ട് വളരുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകും ഇതൊന്നും ഓർഗാനിക് അല്ല ഇതൊരു ഇതിനൊരു സ്ട്രാറ്റജി വേണം ഇതൊരു പ്ലാനിങ് വേണം ഇത് ഇതിലൂടെ വളരാൻ പറ്റണം എന്നുള്ള രത്തിൽ മുൻകൂട്ടി കണ്ട് തയ്യാറാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായിട്ട് പലർക്കും പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേൾക്കുന്നത് ഇടതുപക്ഷക്കാരാണ് പക്ഷേ ഇടതുപക്ഷക്കാരേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആക്രമണം നടത്തുന്ന ബി ജെ പി കാരുണ്ട് ഈവൻ കോൺഗ്രസ്സുകാരുണ്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ തന്നെ നേരിട്ട് പോയിട്ട് പോലും മറ്റു സോഷ്യൽ മീഡിയയിൽ പല മറ്റേ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഇവിടെ സാധാരണഗതിയിൽ രീതിയിൽ ചീത്ത എപ്പോഴും കേൾക്കാറുള്ളത് മറ്റേ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ് അപ്പം അങ്ങനെ ഇത് എത്രയോ കാലമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു ഇത് വേണ്ടല്ലോ ഞങ്ങൾ നമ്മളിപ്പോൾ ഇടതുപക്ഷക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കര ചീത്ത പേരുണ്ടാവുന്നുണ്ട് കരസൈബർ കടന്നലുകളിൽ നിന്ന് വിളിക്കുന്ന ഒരു കൂട്ട ആൾക്കാർ പലയിടത്തും ആളുകളെ ആക്രമിക്കുന്നതായിട്ടൊരു ഇതുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിതിലൊരു ഒരു ഒരു രീതി വേണം ഇതിങ്ങനെയല്ല ഇതിന് മുന്നോട്ട് പോകേണ്ടത് അതിനൊരു മാറ്റം വേണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംവിധാനം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് ഇതിനെ നമ്മൾ ഇത് മതി എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകും നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ള മട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരിടതുപക്ഷത്തിനെയാണ് പക്ഷെ തോറ്റു കഴിഞ്ഞതിന് ശേഷം മാത്രം അത് തിരിച്ചു പറയുക എന്നുള്ളത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യം എനിക്ക് വന്ന ഇടതുപക്ഷം ഒരു തോൽവിയിൽ ഇപ്പോൾ സി പി എം കേരളത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം കേരളത്തിലുണ്ടായ വലിയ തോൽവി സാമാന്യത്തിലധികം വലിയ തോൽവി കേരളത്തിലുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ കുറെക്കൂടെ വലിയ തോൽവിയാണെന്ന് ഇത്തവണത്തെ നിന്ന് പറയേണ്ടി വരും അപ്പോൾ ആ തോൽവിയിൽ ഈ സൈബർ സ്പേസിൽ ഇടപെട്ടത് ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകൾ ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ലെവലൊക്കെ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുക ഈ നേതാക്കൾ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ അവർ ഏതെങ്കിലും തരത്തിൽ അവരുടേതായ നിലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് അതുകൊണ്ടുണ്ടായൊരു തോൽവിയാണ് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്നൊന്നും മനസ്സിലാകുന്നത് അല്ല അത് എനിക്ക് അറിയില്ല ഇപ്പം ജയരാജൻ പൂർണ്ണമായും പറഞ്ഞത് എന്താണെന്നും നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ല കാരണം പറഞ്ഞതാണ് അതായത് ഇത്തരം ഗ്രൂപ്പുകൾ പൊതുവിൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ ഒക്കെ അനുകൂല ഗ്രൂപ്പുകളായിട്ട് അറിയപ്പെടുകയും അതിന്റെ ആളുകളെ വിലക്കി വാങ്ങിക്കൊണ്ട് ഇതിൻ്റെ അവസാനഘട്ട ചില ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരായോ അല്ലെങ്കിൽ സി പി എമ്മിനെതിരായോ ഉള്ള കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു അപ്പോൾ ആളുകൾ വിചാരിക്കുക ഈ ഗ്രൂപ്പുകൾ വരെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്നു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് റിയില്ല ഇപ്പം ഇപ്പം അതിപ്പോഴല്ല ഞാൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ഉമ്മൻചാണ്ടിയുടെ മകളെക്കെതിരായിട്ട് പലരും അവരെന്തോ ഡാൻസ് കളിച്ചാലോ അങ്ങനെ അവർ മറ്റേത് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ തിരിച്ചടിച്ചൊരു കാര്യമാണ് ആ യുവതിക്കെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്പം അതിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അന്വേഷിച്ച സുഹൃത്ത് പറഞ്ഞാൽ അത് ഈ മറ്റേ ഈ വിലക്കിയെടുക്കപ്പെട്ട അല്ലെങ്കിൽ മറ്റേ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ആരംഭിച്ച ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പാണ് ഇതിൻ്റെ ചർച്ച തുടങ്ങിയത് ആ ചർച്ചയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റെയാണ് മറ്റേ ഇത് ഇത് ഇടതുപക്ഷക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു തരത്തിലൊരു പ്രചാരമാണ് നടന്നത് എന്ന് കേട്ടു അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കുറച്ച് കാലം മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പം നിങ്ങൾക്കൊരു മുന്നനുഭവം ഇല്ലേ ഈ കാര്യത്തിൽ അപ്പോൾ നമ്മളതിനെ തടയാനായിട്ട് എന്തെങ്കിലും ഒരു ഒരു പരിപാടി അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടതില്ലേ എനിക്ക് അതാണ് മനസ്സിലാവാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇതൊരു പുതിയ കാര്യമല്ല അത് അറിയാവുന്ന അറിയാവുന്നൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളൊരു ലോക്കൽ ലെവലിൽ ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ വെറുതെ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക സ്ഥലത്തിൻ്റെ പേരിൽ അവിടുത്തെ സി പി എം എന്നോ സി പി എന്നോ പേരിട്ടിട്ട് ഗ്രൂപ്പ് നടത്തുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ മറ്റേ എന്തെങ്കിലും ഒരു മറ്റേതുണ്ടാക്കി കുറച്ച് ഫോളോവേഴ്സൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു അവരുടെ ഓപ്പറേഷൻ അവരുടെ ആ നിലവിലുള്ള ഫോളോവേഴ്സ് മുഴുവൻ അങ്ങോട്ടേക്ക് പോകും ഇതിപ്പം നമ്മൾ എത്ര സ്ഥലത്ത് കണ്ടിട്ടുണ്ട് മറ്റേ ബൈക്ക് മറ്റേ ഒരു പയ്യൻ്റെ പേരിൽ ആരംഭിച്ച ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പായിട്ട് മാറി അരിക്കൊമ്പന് വേണ്ടി ആരംഭിച്ച ഗ്രൂപ്പ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇത് ഇത് പല സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണിത് അങ്ങനെയുള്ളൊരു ഇതൊരു പുതിയൊരു കാര്യമോ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പൊട്ടിമുളച്ച കാര്യമൊന്നുമില്ല കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ മറ്റേ ഇന്ത്യയിലോ ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു ഒരു പരിപാടിയാണിത് അപ്പോൾ അത് അത് മുൻകൂട്ടി കാണുക എന്നുള്ളതാണല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം അല്ലാതെ ഇത് നിങ്ങളൊരു ഇലക്ഷൻ കഴിയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു കാര്യമല്ല ഇത് അത് അത് മുൻകൂട്ടി കാണണം അതിൽ പ്രശ്നമുണ്ട് അതുണ്ടാവും അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് അതിൻ്റെ ഒരു പദ്ധതി എന്താണ് നമുക്ക് എന്താണ് പരിപാടി അതാ അങ്ങനെ അത് അങ്ങനെയാണല്ലോ അടുത്ത വർഷമൊക്കെ എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്നത് ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇവർ ഇനിയെങ്കിലും അങ്ങനെ ഒരു ഒരു നിലപാടെടുക്കുമെന്നും അതിനെ തടയാനും അല്ലെങ്കിൽ ഒരു 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 സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ശരിക്കും ഫോം ചെയ്യുകയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഏൽപ്പിക്കുകയും അതിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കാര്യം ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ അത് സി പി എം ഇടതുപക്ഷം എന്നുള്ള അർത്ഥത്തിലല്ല ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് കൺസെപ്റ്റ് വെച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ അത്തരം രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ വഴി അപ്പുറത്ത് നടക്കുന്ന വളരെ ഫേക്കായിട്ടുള്ള വ്യാജങ്ങളോ നുണകളോ ഹെയ്റ്റ് ക്യാമ്പയിൻസോ ഇതിനൊക്കെ കൗണ്ടർ ചെയ്യാൻ പാകത്തിൽ സുശക്തമായിട്ട് കേരളത്തിൽ കേരളത്തിലെങ്കിലും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ഇത്തരം ഈ പ്ര ഗ്രൂപ്പുകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പരിധി പരിധിവരെയൊക്കെ കുറച്ച് കാലമൊക്കെ മുമ്പ് വരെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഈ പല ഹെയ്ത്വനെയും ഒരു സെക്യുലർ ആയിട്ടുള്ള പല ആളുകളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം എതിർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സി പി എമ്മും മറ്റേ ലീഗിലും കോൺഗ്രസ്സിലുമുള്ള ആളുകളെല്ലാം ഒരുപോലെ നിന്നിട്ട് എതിർത്തിട്ടുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അതിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം എന്തെന്ന് പറയുന്നത് ഈ കേരളത്തിനെതിരായിട്ടുള്ള മറ്റേ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ സിനിമ വന്ന സമയത്ത് മലപ്പുറത്തെ ന മറ്റേടെ പേരിൽ മലപ്പുറത്തിനെതിരായിട്ടുള്ള ഒരു ഇത് ആ സമയത്തെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളരെ ഒരു റൈറ്റ്വിങ് ഹിന്ദുത്വയുടെ പ്രചാരകരൊഴികെയുള്ള ഏതാണ്ട് മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നു വെച്ചാൽ അതിനൊരു ഒരു ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അതിർവരമ്പുകളൊന്നും ഇല്ലാതെ ഒരു സെക്യുലറിസം മാത്രമായിരുന്നു ആ സമയത്തുള്ളത് എനിക്ക് തോന്നുന്നു ഇനിയും അതുണ്ടാവുന്നു പക്ഷേ അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിരോധം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇതിനെല്ലാം മറികടക്കുന്ന രീതിയിലൊരു ഹീറ്റർട്ട് പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ചെറിയ തോതിലൊരു കഴിഞ്ഞ ദിവസം എന്തോ ഒരു പെൺകുട്ടി മറ്റേ കാറ് മറ്റേ ഇടിക്കുന്ന മറ്റൊരു മറ്റേ സി സി ടി വി ദർശനം വന്നപ്പോൾ ആ കുട്ടി മറ്റേ പാർദ്ധയിട്ട കുട്ടിയായി തരുന്നത് കാരണം കുട്ടിയാണോ സ്ത്രീ ആണോ എന്നറിയില്ല അവരുടെ അതായിരുന്നത് കാരണം അതിൻ്റെ പേരിൽ പോലും മറ്റേ മറ്റേ ആക്രമണം നടത്തുന്ന രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വെറുപ്പിനൊരു ഇല്ല എന്നുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മൃതദേഹത്തെയോ മരണത്തെയോ എന്തിനെ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഹസിക്കാൻ പറ്റുന്ന തരത്തിൽ ദുരന്തത്തെ പരിഹസിക്കാൻ പറ്റുന്ന പരത്തിലേക്ക് വെറുപ്പ് വളരുന്നുണ്ട് അക്കാര്യത്തിൽ സംശയമില്ല അങ്ങനെ എത്രമാത്രം നിങ്ങളതിനൊരു പ്രതിരോധിക്കും എന്നുള്ള സംശയമില്ല പക്ഷേ പക്ഷേ ലോകത്തിന് എന്തായാലും ഈ സോഷ്യൽ മീഡിയയ്ക്കപ്പുറമുള്ള യാഥാർത്ഥ്യം ഉണ്ടെന്നാണ് ഉത്തർപ്രദേശ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ എന്ത് നിങ്ങൾ നിങ്ങളിവിടെ പ്രചരിപ്പിച്ചാലും അതിനൊരു പരിധിയുണ്ട് അതിനൊക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ഇതൊക്കെ ഇട്ടിട്ട് പോവുകയും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് തിരിച്ചു പോകും ബാക്ക് ടു ദ ബേസിക് എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇന്ത്യ എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പക്ഷേ കേരളത്തിലേക്ക് അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു ദുരന്തം അതിജീവിച്ചാലേ പറ്റുള്ളൂ ഒരു ദുരന്തത്തിലൂടെ നമ്മൾ കടന്നു പോയാലേ അതിൽ നിന്ന് പാഠം പഠിക്കുകയുള്ളൂ പക്ഷേ അതിനാ ദുരന്തത്തിലേക്ക് നമ്മൾ പോവാതിരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു ഒരു സെക്യുലറിടമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഇപ്പോൾ എം വിജയരാജൻ ജയരാജൻ പറഞ്ഞത് എം വി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒരു പക്ഷേ ആ പാർട്ടിയിൽ കുറേ പേരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടാവും അത് സമ്യത ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ ഗ്രൗണ്ടുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാവുകയും ഈ സോഷ്യൽ മീഡിയയെ വലിയ തോതിൽ ആശ്രയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് ഈ ഈ ഈ കോൺഫ്ലിക്റ്റാണോ സത്യത്തിൽ ഇപ്പോൾ ഈ സി പി എം നേതാക്കളുടെ വായിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നതിലൊരു ഒരു ഒരു മൾട്ടിപ്പിളായിട്ട് പ്രശ്നം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വേണം എന്ന് നിങ്ങൾക്ക് മീഡിയ എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പാർട്ടിക്ക് നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് പ്രശ്നം അല്ലെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് നിങ്ങളിവിടുത്തെ കേരളം ഭയങ്കര മീഡിയ ഡിപ്പെൻറ്റൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ സി പി എമ്മിനെ ആക്രമിച്ചിട്ടും സി പി എം ഭരണത്തിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അത് കാരണം മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇനി പരിഗണിക്കേണ്ട കാര്യമില്ല അവർ ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്തോട്ടെ എന്ന് പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയ പോലെയുള്ള സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതിലേക്ക് ഒരു ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു അതൊരു ശരിയായ നടപടിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും കേരളത്തിൽ മീഡിയ വഴി ആണ് പല കാര്യങ്ങളും പ്രചരിക്കപ്പെടുന്നത് മീഡിയ ആണ് ഇവിടെ ഒരു ഇമേജുകൾ ഉണ്ടാക്കി വരുന്നത് ഇപ്പം പിണറായി വിജയനെക്കുറിച്ചിട്ടോ മറ്റേ മറ്റ് നേതാക്കളെ കുറിച്ചിട്ടോ അത് മറ്റേ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചിട്ടോ ആരെ കുറിച്ചിട്ടാണെങ്കിലും ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് ഒരു പങ്കുണ്ട് ആ ആ പങ്കിനെ നിങ്ങൾ പൂർണ്ണമായും നിരാകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബദലായിട്ടുള്ള സംവിധാനം വളരെ ശക്തമായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ശക്തമായിരിക്കണം ഒന്ന് ഈ പറഞ്ഞ തരത്തിൽ ജനങ്ങളുമായിട്ടുള്ളൊരു അടിസ്ഥാന ബന്ധം ശരിയാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആളുകളായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണം ആ ഉറപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും കുറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുറേ കാലം തുടർച്ചയായിട്ട് ഭരണത്തിലുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കും അത് കുറഞ്ഞു പോകും സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകും കാരണം ആളുകൾ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെ മൂഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ജനം ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം തന്നെ ആളുകൾ അവരുടെ പരാതിയോ നീരസോ പ്രശ്നം

അത് വെളിവിലാക്കുകയോ ചെയ്യില്ല നിങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചിട്ടോ ഒക്കെ തന്നെയേ മറുപടി പറയുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബദലായിട്ടുള്ളൊരു ഒരു ഒരു സംവിധാനം വളരെ ശക്തമായിരിക്കണം അതിന് വേണ്ടുള്ളൊരു പ്രവർത്തനം നടത്തണം അല്ലാതെ ഇതിൽ മറ്റേ അതിന് സ്വതന്ത്രമായിട്ട് ആളുകളെ അനുവദിച്ചിട്ടു ശേഷം പിന്നെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു പുതിയ കാര്യം അറിഞ്ഞതുപോലെ ഇതിലൊരു പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ കാര്യം ഉണ്ടാവില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾക്കൊരു ടോട്ടലി ഒരു മീഡിയ സ്ട്രാറ്റജി വേണം നിങ്ങൾക്ക് ഇനിയും മെയിൻ സ്ട്രീം മീഡിയ ായിട്ട് കലഹിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ പദ്ധതി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുക രണ്ട് ഇത് രണ്ടും അല്ലാതെയും തന്നെ പൊതുജനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ മീഡിയ വഴിയല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും കൂടി ഈ മൂന്ന് തരത്തിലും ആലോചിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അതിലിപ്പോൾ നിങ്ങളൊരു പരിപൂർണ സി പി എം അനുഭാവിയോ സി പി എം മാത്രം എല്ലാ കാലത്തും ജയിക്കണമെന്ന് വിചാരിക്കുന്ന ആളോ പോലും ആകണ്ട മറിച്ച് നിങ്ങൾക്കൊരു ഒരു വിശാല ഇടതുപക്ഷ സ്വഭാവം ഉണ്ടെങ്കിലും രാജ്യത്തെ സെക്യുലർസത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ തകർന്നു പോവുകയോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇവിടെ ഒരു റൈറ്റിങ് ഹിന്ദുത്വം ഉയർന്നു വരുന്നതോ ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് അതൊരു വലിയ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല റൈറ്റ് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം പരിശോധനകളാണോ നടക്കുന്നത് അതോ ഉത്തരവാദിത്തങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ചുമലിൽ ചാരിക്കൊണ്ട് മാറി നിൽക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ ഗൗരവമുള്ളതാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയേക്കാം ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം